അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ എവിടെയുള്ളത് നിങ്ങളറിയോ? നമ്മളെ കൊയിലാണ്ടി പാറപ്പള്ളിയിലാണ് ഞാനുള്ളത്. നല്ല സുഖമുണ്ട് ഇവിടെ വന്ന് ഇരിക്കാൻ. വേക്ക് നിറച്ചും കാടുകളാണ്. അങ്ങനെ മുന്നിൽ നല്ല പുഴ, പിന്നെ പുഴ എന്നാ പറഞ്ഞോന്നുള്ളൂ, കടലാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണിവെല്ലം പിന്നെ അടിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ അവിടെ ഇങ്ങനെ ഒരു കല്ലുമ്മൽ ഇരുന്ന് കാണുക, പാറക്കല്ലുമ്മൽ ഇങ്ങനെ ഇരുന്ന് കാണ്. ബേക്കിന്ന് ആനയോ സിംഹമോ നരിയോ പുലിയോ പൂച്ചയോ വരുമെന്ന് ഞാനറിയല്ല, എന്നെ കടിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് കാണ്. ഇങ്ങനെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നതും പിന്നെ വരുന്നതും ഒക്കെ വീഡിയോസിലുണ്ട്. ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന്. ബാക്കിയെല്ലാം നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ട മക്കളെ. ഞാനിപ്പം കടലിൻ്റെ അടുത്ത് പോകും, തിരമാലകൾ ഇങ്ങനെ നോക്കി കുത്തിരിക്കും, നല്ല സുഖമുണ്ട്. അതാ ഇവിടെ നിന്ന് ഞാൻ എണീച്ച് ഇവിടെ നിന്നിങ്ങനെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നല്ല രസമുണ്ട്, നല്ല ഒരു 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 സുഖമാണ്. പക്ഷെ ഇവിടെ എല്ലാം മക്കളെ ഇതാ മയ്യത്തിൻ്റെ മീസാ കല്ലുണ്ട്, ഞാനിങ്ങ് പോരുന്ന. അയ്യോ അങ്ങനെല്ലാമാണല്ലോ, ഇങ്ങനെ വന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നാണ് ഞാൻ. ഇൻഷാല്ലാ അങ്ങനെ താപീത്ത ബസ് ഇറങ്ങി പാറപ്പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞത് ഞാൻ ആ പാറപ്പള്ളിയിലെ പാറമ്മലിരുന്നിട്ടാണ് ആ ഫസ്റ്റ് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം എടുത്ത വീഡിയോസ് എല്ലാം ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് കടന്ന് പോകുന്ന വഴികളാണ്. ഓട്ടോഷയിലൊന്നും കയറിയിക്കില്ല, നടന്നതാണ്. എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നടന്ന് കടന്ന് പോന്നു പാറപ്പള്ളിയിൽ എത്തി. പാറപ്പള്ളിയിൻ്റെ മുന്നിലുള്ള പീടികയാണ്. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ ഇതാ അതിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നോണ്ടാ പിന്നെ നമ്മൾ അന്നേരം നനങ്ങാണ്ടിന്ന് നടന്ന് തന്നൊരു കുഞ്ഞി പെട്ടിപ്പീടിയ കണ്ട്. അങ്ങനെ എല്ലാം കൂടി മക്കാമിൻ്റെ അരിയത്ത് എത്തേനായി. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കാമെന്ന് ഉള്ളത് ഞാൻ ദൂരത്തു നിന്നുള്ള ഫോട്ടോ എടുത്തിയാണ് വീഡിയോസ്. അങ്ങനെ അവിടെ എത്തി നമ്മള് പെണ്ണുങ്ങള് ഓതുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പം ആള് കുറവാണ്, നല്ല നട്ടുച്ച സമയമാണ്. അതായത് അതുകൊണ്ടായിരുന്നു ആള് കുറവ്. നമ്മൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഈ ജാറത്തിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ കാട്ടിക്കൂടി ഇങ്ങനെ ഞാൻ പിന്നെ അധികം ജാറൊന്ന് ഫോട്ടോ എടുക്ക വീഡിയോസ് എടുക്കേറ്റ. നമ്മളെ നല്ല നല്ല ആൾക്കാരെല്ലാം അടിയിലുള്ള, അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുക്കേറ്റ. അല്ലാഹു അവർക്കും സ്വർഗം കൊടുക്കട്ടെ, നമ്മക്കും അല്ലാഹു താല സ്വർഗം തരട്ടെ. നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങൾ അല്ലാഹു താല പുറത്ത് തരട്ടെ. നമ്മളാരെയും വഞ്ചിക്കുന്നില്ല, ചതിക്കുന്നില്ല, ആരതൊന്നും എടുക്കുന്നുമില്ല. നമ്മളെ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഇൻഷാല്ലാ കാടുകൾ അവിടെ എല്ലാം കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം ഇതെല്ലാം നല്ല നല്ല മനുഷ്യന്മാരെ കവറുണ്ട് മക്കളെ. എല്ലാം മീസാൻ കല്ല് കുത്തി വെച്ചത് കാണുന്നുണ്ട്. അങ്ങനെ പാറപ്പള്ളിയിൽ ഒന്നും കൂടി വരണം, ഒന്ന് പ്രാർത്ഥിക്കണം, ബദ്രീങ്ങളെ പേർക്കൊരു യാസീനോ ഇടണം എന്നെല്ലാം വിചാരിച്ച് ഇങ്ങ് പോന്നതാണ്. പിന്നെ ഒന്ന്
എൻ്റെ താഴെ അങ്ങോട്ട് കടലാണ്, വെള്ളം കണ്ടു നിങ്ങൾ കടലാ, അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ ഇൻഷാല്ലാ. എന്താ കടൽ തിരമാലകൾ വിഷമിക്കുന്നവരെല്ലാം ഇവിടെ വന്നോളി, നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങോട്ടിങ്ങനെ കാടുകളും പുഴകളും നിറഞ്ഞിട്ട് കടലായത്. ഞാൻ ഇന്നലെ കടൽ സ്വപ്നം കണ്ട് കേട്ടാ, കടൽ സ്വപ്നം കണ്ടതുകൊണ്ട് കടൽ കണ്ട് ഞാൻ ഇന്ന്. എല്ലാവരും പറയും കടൽ സ്വപ്നം കണ്ട അങ്ങനെ ഇങ്ങനെയാന്നല്ല യൂട്യൂബ് കാണാം, സ്വപ്ന വ്യാഖ്യാനം നോക്കിയാൽ പക്ഷേങ്കിൽ അതൊന്നുമല്ല, കടൽ കണ്ടാൽ കടൽ കാണും, അങ്ങനെയാണ് ഞാൻ കാണും. സ്വപ്നം കണ്ടാൽ എല്ലാം ഇങ്ങനെ അതിങ്ങനെ ഓരോ സംഗതി ഫലിക്കലുണ്ട് ഇൻഷാല്ല. അങ്ങനെ ഇവിടെ നിന്നിരുന്ന് ഇരുന്നിങ്ങനെ വരുന്നതാണ് ഇൻഷാല്ല. ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഞാനിങ്ങനെ ഇറങ്ങി ഇറങ്ങി കടലിലേക്ക് പോവുകയാണ് മക്കളെ. ഞാനന്ന് കടലിൻ്റെ അരികിലേക്ക് പോവുകയാണിങ്ങനെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ഞാനിങ്ങനെ വീഴാനും പോകുന്നുണ്ട്, താഴോട്ട് വെയിലാണ്. ഞാൻ ഇതുവരെ വീഡിയോ എടുത്ത മേലെ എന്നാണ്. ഇങ്ങനെ ഇതാ നമ്മൾ ആൾക്കാരെല്ലാം വന്നിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പാറകളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. അങ്ങോട്ട് ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. ക്യാമറയിൽ നോക്കി ഞാൻ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയൂല. ഇവിടെ ഷെഡുകളുണ്ട്, പീടികകളുണ്ട്. ആയി വണ്ണെല്ലാം പന്തൽ കിട്ടിയിക്കതാ, നല്ല സുഖം ഉണ്ടാവും കേട്ടാ. പേടിയാ നിനക്ക്, കടൽ പാഞ്ഞു വരുവാ. ഇങ്ങത്തേക്ക് കടൽ പേടിച്ചു പോയാ ടുമോ, കടലിൻ്റെ വെള്ളം വന്നു നോക്കെ എത്ര ദൂരത്ത് മോ. കടലിന് ഇളക്കം പിടിച്ച സമയമായിപ്പോട്ടാ ടുമോ. ഇതാ വെള്ളം തിറക്കി നോക്ക്, പേടിയാ നിനക്ക്. അതോക്ക് കടൽ കാറി വന്നേ, ആങ്ങി പോ നിനക്ക് പേടിയാന്ന്. എന്താ ഇതാ ഇതാ ഇങ്ങെല്ലാം തിറക്കിന്നുണ്ടാ മോ. കടലിന് ക്ഷോഭം വളിയ സമയം, ഇവിടെ അങ്ങനെ കാണലില്ല മറ്റ്. ഇതൊക്കെ എന്തല്ലോ കയറി വന്നിക്ക് കടൽ, ഇവിടെ ഇങ്ങനെ തിരവരുത്തില്ല. എന്തോ കടൽ നല്ല എന്താ അൻറ്റുമ്മോ ഏറെ വന്ന് വെള്ളം എൻറ്റുമ്മോ. ഞാനില്ലേ ഞാനിങ്ങി പോന്നെ അതിൻ്റെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇപ്പം കടലേറ്റം പനിയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പോരു മക്കളെ. എന്താ ടുമ്മോ, ഞാൻ അങ്ങോട്ട് പോകണം വിചാരിച്ചിക്ക, ഞാൻ പോകുന്നില്ല ഇനി, ഭയങ്കരം പേടിയാണ് എനിക്ക്. കണ്ട മക്കളെ ഇത് എത്ര ദൂരത്തു നിന്നാ ഇങ്ങി വരുന്നേണ്ടാ. അങ്ങാനാ കടൽ പാറ ഇങ്ങോട്ട് എങ്ങാനാ, അതൊക്കെ മേലെ വരുന്നു. ഇത് എത്ര ദൂരത്താ എത്തിയേ. ഇതാ ഇതെന്തൊരു കട്ടിയിലാ വെള്ളം, ഇതാ കട്ടിയില. എന്ത് രസമായത് കാണുക, ഇങ്ങനെ കണ്ട് കുത്തിരിക്കേ. പക്ഷേ എങ്ങനെ എന്താ മക്കളെ പേടി, ആരും വരണ്ടേ ഇങ്ങോട്ട് ഈ സമയത്ത്, ആരും വരണ്ടേ. എന്താ നല്ല കടലിന് നല്ല ഇളക്ക കളിയ സമയായിപ്പോ. എന്താ പാറപ്പള്ളിയിലെ കടപ്പുറം കണ്ട മക്കളെ, ഞങ്ങൾ ഇത് മോ. ഇതാ എന്തോ ഒരു വെള്ളാ വരുത്ത്, എത്ര ദൂരത്താ വരുന്നേ. ആരും വരണ്ടേ ഇവിടെ കുട്ടികളെയും കൂട്ടിയിട്ട്. ഇപ്പോ ഇപ്പം കടല് നല്ലോണം പൊട്ടിയ സമയം. എന്താ കടലിന് നല്ല ഇളക്കം തട്ടിയ സമയമാണ്. ആരും ഇപ്പം വരടാ മക്കളെ, ഞങ്ങൾ കുഞ്ഞു മക്കളെയൊന്നും കൂട്ടിയിട്ട്. എന്താ ഇടുമോ, ഞാൻ തന്നെ ഇവിടെ പേടിച്ച് വളരെ ദൂരത്തുണ്ടോ. ഇതിലേയും വെള്ളം തെറിക്കുന്നു, ഇതിലേയും തെറിക്കുന്നു. എത്ര ദൂരത്തല്ലേ, ഇവിടെ എല്ലാം ആള് വന്നിരിക്കുന്നതാ. ഇവിടെ അങ്ങനെ കടൽ പൊട്ടലുമില്ല, കടലിൻ്റെ തെര അങ്ങനെ അടിക്കലില്ല. ഇടുമോ എന്താ മക്കളെ, ആരും കുട്ടികളും കുട്ടികൾ വരറെ. ഞാൻ തന്നെ കുറച്ച് ദൂരെ പോയി നിൽക്കട്ടെ, ഷെഡിലൊക്കെ പോയി കുട്ടിക്കട്ടെ. ഇവിടെ ഷെഡ് കണ്ട് നിങ്ങൾ. കണ്ടോളാ മക്കളെ, അതാ 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 മോ. ഇത് ഇത് ചെറിയ തരയാ ഡുമോ. ഏറ്റാളത്തെ വെള്ളം പെട്ടാ, ഇവിടെ മറ്റിങ്ങനെ വരുത്തില്ല. ഇവിടെ എന്താന്നറിയാലോ ഇങ്ങനെ. അതാ നല്ലൊരു തര ഉണ്ട് വരുന്ന്. ഇങ്ങത്തി ഇവിടെ ആരും വരല്ലേ മക്കളെ. സാബീത വന്ന് പൊട്ടു കേട്ടാ. ഇതാ ഞാൻ വീഡിയോ എടുക്കേണ്ടിട്ട് വണ്ടി മേറ്റ് ഇവിടെ നിന്നത് അങ്ങനെ കാണിച്ചു തരണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കൂല, ഞാൻ ആരും താഴ്ത്തി കീച്ചിക്കില്ല. പറഞ്ഞ എല്ലാവരും മേലെ നിന്നോളി പോകണ്ട, ഞാനല്ലേ പോവുള്ളൂ. ഞാനും വളരെ ദൂരത്താണ് നിന്നത്, വളരെ ദൂരത്ത്. അങ്ങക്ക് വീഡിയോയിൽ അടുത്തായിട്ട് കാണും, നല്ല ദൂരത്ത് തന്നെയാണുള്ളത്. ആരും വേണ്ട ഇങ്ങോട്ട് മക്കളെ. ഇപ്പം
സീസണെല്ലാം കഴിയട്ടെ, മഴക്കാലം കഴിഞ്ഞിട്ട് വന്നോട്ടാ. പാറപ്പള്ളിയിൽ വന്ന ഫാമിലികളെല്ലാം ഇവിടെ വന്ന് കളിക്കും, കുട്ടികളെയും കൂട്ടി ഞാളും വരുത്തുണ്ട്. ഇപ്പം ആരും വരല്ല, നിങ്ങൾ ഒരു അപേക്ഷയാണ്, മക്കളെയും കൂട്ടി വരറേ നിങ്ങൾ. അത്ര കടൽ ഇപ്പം പൊട്ടിയ സമയം, കടലിന് നല്ല ഇളക്ക കളിയ സമയട്ടാ. വരല്ലേ വരടയാരും ഇവിടാ. സവിത സത്യം പറഞ്ഞട്ടാ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. നിങ്ങൾ വരടേ ആരും, നല്ല ഇളക്കം തട്ടിയ സമയ, ഞാൻ പോന്ന. അങ്ങനെ എന്താ മക്കളെ, ഇതൊരു വേറെ ഭാഗ, ഇതൊരു വേറെ ഭാഗ മക്കളെ. കടലിന്റെ കളി കണ്ടു നിങ്ങള്. ഞാനീ എത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് ചെറിയത്തെ ബീരുന്ന്, പക്ഷെ ഇങ്ങനെ കടല് പൊട്ടുന്നതും കടലിന്റെ തിര അടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സാധാ തിര അങ്ങനെ കയറൂല, തിര അടിക്കൂല. അങ്ങ് അനക്ക് തോന്നി ഇപ്പൊ ഈ കര വരെ പൊങ്ങൂന്ന. എന്താ വെള്ളം പോകുന്നു നിങ്ങൾ കാണുന്നുണ്ടാ വീഡിയോസില്? ഇങ്ങനെ ഇക്കാലം വരെ ഞാൻ തിര അടിക്കുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരാളും കുട്ടികളും നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട, പാറപ്പുറത്തൊന്നും പോയി കുത്തിരി കര. മക്കൾ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാതെ അവിടുത്തെ കത്തറ വിഷമ. എന്താ തിര വരുന്ന നോക്ക്, കാലം വരെ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കിയില്ല മക്കളെ. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തുനിന്ന് ഉരുൾപൊട്ടലും അതോ ഇതോ എല്ലാം വരുന്നത്. വെള്ളം അത്ര, പിന്നെ പല ഭാഗത്തുള്ള വെള്ളവും കടലിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാ വേറെ വെള്ളം കടലിലേക്ക് ചേരുന്നവരാണ് കടലിന് പിന്നെ പ്രശ്നം വരുവാ, കടല് പൊട്ടുക. കടലിന് അത് ഇഷ്ടമല്ല. വേറെ പല വൈദ്യൊന്നും ചെസമ്മ ഡാമെല്ലാം കടലിലെ ചെറിയ ചെറിയ സ്ഥലം തുറന്നിട്ടുണ്ടാവും, അന്നേരം കടലിലേക്ക് ആ വെള്ളം വരുവ. ഇത് നല്ല വെയിലും മക്കളെ ഇവിടുന്ന് നല്ല തലവേദന ഉണ്ടാവും. ഇവിടെ ഞാൻ ചോലയത്ത് നിൽക്കട്ടെ, ഞാൻ പാറപ്പുറത്തുള്ള കാലിക്കാര് ഇവിടെ ഒക്കെ നിൽക്കട്ടെ. ശേഷം കണ്ട് ഞാനും ആസ്വദിക്കട്ടെ. നിനക്ക് വീഡിയോസ് കാണിച്ചു തന്നാൽ പോരല്ലോ, ഇവിടെ എല്ലാം മലയും കുന്നുമല്ലണ്ടാ. ഇതൊക്ക് നല്ല കാഴ്ചക്ക് നല്ല രസമുണ്ട്, ദൂരെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. എല്ലാ ടെൻഷനും പോകും, ടെൻഷൻ ഉള്ള പോലെ എല്ലാം ഇങ്ങി പോരി. അവിടുത്തെ ടെൻഷനായിട്ടൊന്നും വന്നതല്ലേ, അവിടുത്തെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു കാര്യത്തിന് വന്നതാ, അതാ ഇഷാല്ല ഇത് കാണു. ഞാനൊന്ന് ആസ്വദിക്കട്ടെ. എന്താ ആ പാറപ്പുറത്തെല്ലാം മറ്റേ ആൾക്കാർ കാരി കുത്തിരിക്കുന്നതാ. ആ കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ അയ്യ പാറപ്പുറം വരെ ഇപ്പോൾ പിന്നെ തിര വന്ന് കാരുന്ന് കേട്ടോ. ഒത്തിരി തിരയാ എടുക്കാ ഈ വലിയ പാറയില്ല. ആ ആനേൻ്റെ മോഡൽ ആനക്ക് മതം പൊട്ടിയാരോ, മതം പൊട്ടി വന്നേരം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞതാ. ഇവിടുത്തെ ഔലിയ അങ്ങനെയാണ് ഇവിടെ പിന്നെ പാറപ്പള്ളി നായത്. ആ ആനയുണ്ട് ഇവിടെ, ആന പാറയായത്. ഇവിടെ എല്ലാം വന്ന് നിൽക്കുന്നത് ആൾക്കാർ കണ്ടില്ലേ. ഞാൻ നിന്ന് ഇവിടം വരെ വെള്ളം ഉണ്ടാ, വെള്ളം ഒലിക്കുന്ന ഇവിടം വരെ വെള്ളം. എനിക്ക് പേടിയാ നിങ്ങളോളം കാര് വരുവോളൂ ഞർച്ചിച്ച്. പാറപ്പുറത്തെല്ലാം വെള്ളം ചാടും നോക്ക് നിങ്ങൾ, ഉണ്ടാ ചാടുന്നാണ്ടുക്ക. ആടെല്ലാം ആള് ഒത്തിരിക്കുന്ന സ്ഥലാ, നല്ല രസമുണ്ട് കാണുവേ. നിങ്ങളങ്ങ് താക്കിന്നില്ലെങ്കിൽ ദൂരെ നിന്ന് കാണുമെങ്കിൽ നിങ്ങൾ കണ്ടോളി. അങ്ങനെ സാബീത്തേനി വീട്ടിലേക്ക് പോവുകയാണ്. കുറേ കണ്ട് ആസ്വദിച്ച് ഈ കാടും മലകളും പാറകളും എന്താ നല്ല സുഖം. അവിടെ വന്ന് കുത്തിരിക്കണ്ടോ, കഥയും പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്ക, ഇങ്ങനെ പോണം. അതിന് എങ്ങോട്ട് കയറണോ ഷാള്ള ആയി. നല്ല പൂക്കൂല വരും പോലെ വരുന്നുണ്ടാ, പാറമലെല്ലാം അടിച്ചിട്ടുണ്ടാ. ആയി വാ, എനിക്ക് പേടിയാകുന്നേ മക്കളെ. ഞാനിങ്ങനെ നടന്നോണ്ടിരിക്കും നേരം ഉണ്ടാ. ആയി വാ, ആടെയും ഇവിടെ ഉള്ളതെല്ലാം എടുക്കുന്ന കേട്ടാ. നിങ്ങൾക്ക് കാണാത്തവല്ലാം കണ്ടോളി, അവിത്താൻ്റെ വീഡിയോസ് അതിന് കാത്തുകൊത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെയും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ അവിത്ത വീഡിയോസ് ഇടാത്ത, വീഡിയോസ് കാണാത്ത ഇങ്ങനെ കോള് വരും. അതുകൊണ്ട് നിങ്ങളെല്ലാം കണ്ടോ പാറപ്പള്ളിയുടെ സ്ഥിതി. നിങ്ങളൊന്നും വരാത്തൊരുപാടുണ്ടാവൂലേ, ഒലിക്കെല്ലാം വേണ്ടിയിട്ടാ. ഇൻഷാല്ലാ സാബീത്ത പോന്ന, ഈ മല കയറട്ടെ. ചുരം കയറി കയറി പോവുകയാണ് സാബീത്ത മക്കളെ. എനക്ക് ഭയങ്കര ഇഷ്ടം, ഞാനത് ആസ്വദിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക ആസ്വദിക്കുമെന്ന് എനക്ക് അറിഞ്ഞൂടാ. എനിക്ക് നല്ലോണം ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. പാട്ട് ഇങ്ങനെ കണ്ട സംഗതികളെല്ലാം, വെള്ളം കുളിക്കൽ നീന്തൽ ഇതെല്ലാം ഭയങ്കര ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പം വലിയ കാര്യമൊന്നല്ലേക്കും, കാര്യം അല്ലാത്തവരെ ചിലപ്പോൾ മൂടൻ്റോട്ട് കുത്തിരിക്കുന്നല്ലേക്കും. തമാശ അറിഞ്ഞൂടാ, കാര്യം അറിഞ്ഞൂടാ, എൻജോയ്മെൻ്റ് അറിഞ്ഞൂടാ. ഇടവഴി കൂടി ഇങ്ങനെ പോവുകയാണ് മക്കളെ.
പോയി പോയി ഞാൻ പാറപ്പുറത്ത് വെള്ളം കയറുന്ന പാറപ്പുറത്ത് എത്തുമോ എന്ന് എനിക്ക് അറിയാൻ കഴിയൂല മക്കളെ. അല്ലാ, ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി എന്ന് തോന്നുന്നു ഞാൻ. എന്താ വിശാലമായ നീളത്തിലുള്ള സ്ഥലം ഞാൻ എടുത്തു തരാം. എന്താ കടലിയായി വ വൈകുന്നേരം വേണം, ഞാൻ വെയിലത്താ വന്നെ. വൈകുന്നേരം വരണം മക്കളെ. എന്താ അറിയിപ്പ്, ഈ പ്രദേശത്തിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് സന്ദർശകർക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ വെച്ച് മദ്യപാനം, ലഹരി ഉപയോഗങ്ങൾ, മറ്റ് അനാവശ്യങ്ങൾ ഒന്നും തന്നെ അനുവദിച്ചതല്ല. അങ്ങനെയെല്ലാം കുറേ ഉണ്ടാടെ ബായിക്കോളം നിന്നാൾ നിങ്ങൾക്ക് നേരം പോകും. നിങ്ങൾക്ക് കീച്ചൻ്റെ അത് പണി ഉണ്ടാവില്ല, അതാണ്. ഓക്കെ, അവിടുത്തെ ഇങ്ങനെ നടക്കട്ടെ. ഇതൊക്കെ വൈതറ്റിപ്പോയി മക്കളെ, അങ്ങനെ അങ്ങോട്ട് പോകേണ്ടതാ. അപ്പാടെ ഈ പാറപ്പുറാനോട് കാര്യപ്പോയ എന്താ, ഇനി വീട് ഇപ്പോൾ ഇങ്ങോട്ട് പോകണം. ഇതങ്ങനെ നേരെ അങ്ങ് എത്തിയേനു, തെറ്റിപ്പോയി എന്നോട്. എന്തൊക്കെയാ ഇത്? നീ കുന്നുകളും വയലുകളും പറഞ്ഞിട്ടല്ലോ കിയട്ടെ. ആ പിന്നെ ഇതെല്ലാം വരണം നമ്മൾ ഇങ്ങനെ പുരേ കുത്തിഞ്ഞിട്ട്. പിന്നെ പ്രഷറും ഷുഗറും പെണ്ണ് നിങ്ങൾ തിന്നുക മിഷൻ്റെ അന്ന് തിരുമ്പുക, മിക്സി നരക്കുക, തിന്നുക ബിരിയാണി തിന്നുക, അൽഫാം തിന്നുക, ബീഫാം തിന്നുക. എന്നിട്ട് പ്രഷറ് ഷുഗറ്, കാലുവേദന, കൈവേദന, മുട്ടുവേദന എന്ന് പറയും. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കാര്യക്കാണ് മക്കളെ. കൊന്നും മലകൾ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബ് ചാനലാ. ആ ആ നമ്മളെ മൊത്തം പണികൾ. ആ സാബി വ്ളോഗ്, സാബി വ്ളോഗ്. ആ നാളെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഇവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട് മക്കളെ. യൂട്യൂബ് ആ യൂട്യൂബ് ചാനലേ സബ്സ്ക്രൈബ് ചെയ്യണേ. സാബി വ്ളോഗ് നിങ്ങളും ചെയ്യാ, സാബി വ്ളോഗ്. നല്ല മക്കൾ, ഞാനവിടെ പോലെ അങ്ങനെ തന്നെ മക്കളെ. മക്കൾക്കല്ല എന്നോടില്ല ബീര്. നമ്മളാരോടും സ്വന്തം മക്കൾ, സ്വന്തം ആങ്ങള, അങ്ങനെയാണ് നമ്മൾ ആരെയും കാണൽ. അങ്ങനെയാണ് കാണേണ്ടത്. അതുകൊണ്ട് എവിടെ പോകുന്നതിനുമില്ല, ആരോട് സംസാരിക്കുന്നതിനുമില്ല. നമ്മളെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഓർമ്മ ഉണ്ടായാൽ മതി. ഇതാ ലാസ്റ്റ് എത്തി. ഇനി ഞാൻ പോകുന്നത്, ഇനി വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നട്ടെ കുടിക്കട്ടെ, നാട്ടിൽ പോകണം. എന്നിട്ട് കുറച്ച് മീനും ഇറച്ചിയെല്ലാം വാങ്ങുന്നുണ്ട്, പരിപാടിയുണ്ട് വീട്ടിൽ. ഇൻഷാല്ലാ. ഇത് ഞാൻ വടകര ബസ് ഇറങ്ങിയതിന് ശേഷം കണ്ടതാണ് ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെ കുറേ നേരമായി നോക്കി നിന്ന് അവരങ്ങനെ പിന്നെ പ്ലേറ്റും കൊണ്ട് വന്ന് എല്ലാവരുടെ പൈസ വാങ്ങി, അങ്ങനെ പൈസ എല്ലാം കൊടുത്ത് കുറച്ച് അതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകേണ്ടതാണ്. ഒരു റിങ്ങിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിൽ ഓള് കുടുങ്ങിപ്പോയി. അങ്ങനെ മെല്ലെ മെല്ലെ നീക്കി നീക്കിക്കൊണ്ടിരുന്ന കുടുങ്ങിയതല്ല ഓൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. ഇങ്ങനത്തെ കളി ഞാൻ ആദ്യമെല്ലാം കണ്ടിട്ടു. അങ്ങനെ ഇങ്ങനെ അവളെ ചുറ്റി 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 അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നതെല്ലാം കണ്ടു. അതുപോലെ എന്താ ജീവിത മാർഗമല്ലേ. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നല്ലോ ആ ബസ്സിൽ പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത്. ബസ്സിൽ നിന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റിൽ ബസ്സിൽ അല്ല. അങ്ങനെ പള്ളിക്കാടെത്തി. ഒന്ന് മോളും നമ്മളെ രാജകുമാരിയും പിയാപ്പിളയും വരുന്നുണ്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോസിൽ ഇട്ട് തരാം. ആവോലിയും എല്ലാം വാങ്ങിയതാ ഇൻഷാല്ലാ.